വെൽക്കം ബാക്ക് ടു കരിയർ ഒവെയിൻ അപ്ഡേറ്റ്സ്. 2021-22 അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിരൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ ഈ വീഡിയോ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതാഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ പരിശോധിക്കാം. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിച്ചിരുന്നു. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ്. അതായത് ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 3/12/2021 വരെ, അതായത് നാളെ വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി യൂണിവേഴ്സിറ്റി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്നുള്ള സൈറ്റിൽ പ്രവേശിച്ച് പി ജി ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ 3/12/2021 വൈകിട്ട് 3 മണി വരെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുകയും നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ എഡിറ്റിംഗ് ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ആവശ്യമാണെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ പി ജി ഇല്ലെങ്കിൽ നിങ്ങൾക്കും ന്യൂ രജിസ്ട്രേഷൻ ഓർ എഡിറ്റിംഗ് എന്നുള്ള ആ ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സീറ്റുകളുടെ ഏകദേശം ലിസ്റ്റ് നിങ്ങൾക്കിവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ സീറ്റ് വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിലും നിങ്ങളുടെ കോഴ്സ് ഏതാണോ ആ കോഴ്സിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, ഓരോ സംവരണ വിഭാഗത്തിലും എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് 29/11/2021 വരെ അപ്ഡേറ്റ് ചെയ്ത പ്രകാരമുള്ള ലിസ്റ്റ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കോളേജുകൾ നിങ്ങൾ മാറ്റി ഓപ്ഷൻസ് നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് അതായത് കോഴ്സ് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കൃത്യമായിട്ട് ഓപ്ഷൻസ് മാറ്റി കൊടുത്ത് അതിനുശേഷം നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുകയും പിന്നീട് അതിനുശേഷം നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഒരുപാട് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് അതായത് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ഗൗരവമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോളേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും അടുത്ത അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ പരിശോധിക്കാം.
എടുക്കാം. നിലവിൽ എം ജി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് 2/12/2021 വൈകിട്ട് 4 മണിക്ക് മുമ്പാണ് അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുകയും തുടർന്ന് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എവിടെയാണ് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ മുൻ അലോട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ മറ്റു കോട്ടകളിലോ പ്രവേശനം നേടിയിട്ടുള്ളവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ നേരത്തെ ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അവരും ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായി ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ അല്ലാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് നിന്ന് പുറത്താക്കുന്നതായിരിക്കും, അവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് നിൽക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി വീണ്ടും 3rd സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, 2nd സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് 3/12/2021 മുതൽ അതായത് നാളെ മുതൽ 7/12/2021 വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ ഓൾഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനുമുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തുടർന്ന് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജുകളും 14/12/2021 വരെ സംവരണ മെറിറ്റ് തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവേശനം നടത്തുന്നതുമായിരിക്കും. അതോടൊപ്പം തന്നെ അതിനുശേഷം വീണ്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി വീണ്ടും ഇതേപോലെ തന്നെ 15/12/2021 മുതൽ 18/12/2021 വരെ ഓൺലൈൻ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരുക്കുകയും തുടർന്ന് 24/12/2021 വരെ ഓരോ കോളേജുകൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ നടത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എം ജി യൂണിവേഴ്സിറ്റി നിലവിൽ 24/12/2021 അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പി ജി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിലവിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ അഡ്മിഷൻ ഡയറക്റ്റായിട്ട് കോളേജിൽ ഇന്ന് തന്നെ പോയിട്ടെടുക്കുക. അതോടൊപ്പം തന്നെ ഇനിയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നാളെ മുതൽ കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് 3rd സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും പി ജി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മറ്റൊരു ലേറ്റസ്റ്റ് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദരജ്.